people. അമ്മേ നാരായണ വെടി തീർന്നോ മോനെ ദിനേശ ടയർ പഞ്ചറായി മോനെ തന്നെ അത് തന്നെ ഞാൻ മലയാളത്തിൽ ചോദിച്ച് വെടി തീർന്നോ മോനെ എന്ന് ചേട്ടാ ഈ ടയർ ഒന്ന് മാറ്റിയിടാൻ സഹായിക്കോ ഇല്ല ഇല്ല ഇല്ലേ ഇല്ല എന്നാ ജംഗ്ഷൻ വരെ ലിഫ്റ്റ് ദാ എനിക്ക് അർജന്റ് ആയിട്ട് വീട്ടിലെത്തണം എന്റെ കല്യാണത്തിന്റെ പ്രശ്നമാണ് കല്യാണോ കൺഗ്രാറ്റ്സ് ആരാ പെണ്ണ് That's a good one. അച്ഛനും ഏട്ടനും കൂടി കുറെ കഷ്ടപ്പെട്ട് തപ്പിക്കൊണ്ടുവന്ന ഒരു ഡോക്ടറെ കക്ഷി അവരൊക്കെ 9 മണിക്ക് അവിടെ എത്തും അതിനു മുൻപ് എനിക്ക് അവിടെ എത്തണം പോയി ഒന്ന് വൃത്തിയായി തേച്ച് കുളിച്ചിട്ട് സാരിയൊക്കെ ഉടുത്തിട്ട് മുല്ലപ്പൂവൊക്കെ വെച്ച് കാപ്പി ട്രീയുമായിട്ട് ദാ ഇങ്ങനെ നാണത്തിൽ ഷവർ ബാത്ത് ചെയ്ത് ആ ഇംഗ്ലീഷ് വൈദ്യന്റെ മുമ്പിൽ കൊണ്ടുപോയി കാപ്പി കൊടുത്തിട്ട് കാലിന്റെ തള്ളവരിൽ വെച്ച് 4 വര വരച്ചിട്ട് പിന്നെ ശരീരത്തിന്റെ അനാട്ടമി മനസ്സിലായി കൊടുക്കാൻ ഇങ്ങനെ തിരിഞ്ഞ് മന്ദം മന്ദം ഇങ്ങനെ നടന്നു പോയിട്ട് തീർന്നില്ല അകത്ത് പോയിട്ട് അമ്മയോട് പറയണം എനിക്ക് ആ കഴുതിയെ ഇഷ്ടമായിട്ടേ ഇല്ലാന്ന് അതെങ്ങനാടോ കാണാതെ തീരുമാനിക്കുക എന്റെ അച്ഛന്റെ ഏട്ടനെയും കണ്ടുകൊടുത്തല്ലേ ഞാൻ കെട്ടുന്നെങ്കിൽ അതൊരാണിനെ ആയിരിക്കും അവനെ ഞാൻ തന്നെ കണ്ടെത്തും ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം താങ്ക് യു എവിടാ തന്റെ വീട് കാളൂർ മൂപ്പലായിരുന്നു കേട്ടിട്ടുണ്ടോ കേൾക്കാ മൂപ്പൽ എന്താ കച്ചേരിയോ അപ്പനെന്റെ ആ രാമേഷിന്റെ അനിയത്തിയാ യെസ് നമ്മൾ മനസ്സിലായില്ലല്ലോ ഈ ലൊക്കേഷൻ മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഇല്ലായിരുന്നു ഒരു 6 വർഷം പുറത്തായിരുന്നു അകത്തായിരുന്നു സെൻട്രൽ ജയിലിൽ അകത്തോട്ട് കേറിയാട്ട് ഇല്ല മാഷ് പോയിക്കോ ഞാൻ പോയിക്കോളാം കേറാൻ അതെന്റെ പേരാ വീട്ടിലമ്മ അച്ചു എന്ന് വിളിക്കും നാട്ടിലും ചിലര് അച്ചു അച്ചുവേട്ടാന്നൊക്കെ വിളിക്കും എന്താ പേര് അതെന്റെ പേര് ഞാൻ ചോദിച്ചത് തന്റെ പേര് അനുരാധ അനുരാധ ഹേ ആ പേരിലൊരു സിനിമാ നടി ഉണ്ടായിരുന്നല്ലോ നല്ല കറുത്തിട്ട് ആ അമ്മയെ എനിക്ക് ഭയങ്കര ഇഷ്ടമേ അല്ലായിരുന്നു പോവാ മോനെ ദിനേശ എവിടെയായിരുന്നു ഇത്ര നേരം കാറിന് ടയർ പഞ്ചറായി പിന്നെ ഇന്ദു അല്ല അച്ചുവേട്ടൻ ഒരു ലിഫ്റ്റ് തരായിരുന്നു ഏട്ടൻ അറിയില്ലേ നല്ല ചോദ്യം രാമേഷിനും ഞാനും പഴയ ഫ്രണ്ട്സ് അല്ലേ സ്കൂൾ മേറ്റ്സ് കോളേജ് മേറ്റ്സ് അതൊന്നുമല്ല ഞങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരുപാട് പഴയ കഥകളുണ്ട് അല്ലടാ പൂശാരി പൂശാരി എന്ന് വിളിച്ച എവന്റെ ടെമ്പർ തെറ്റും സ്കൂൾ ടൈമിൽ വീണ ഇരട്ട പേരാ അനു കേറിപ്പോ ഓ താനെന്താ രാമേഷിന് എന്നെ അകത്തേക്ക് ക്ഷണിക്കാത്തത് ഇന്ദുടാ നീ പോ എന്റെ പെങ്ങളെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട് പറഞ്ഞു തന്റെ അനിയത്തി അവള് കൊള്ളാവടോ തനിക്കും തന്റെ അച്ഛനും ഇല്ലാത്തൊരു സെൻസ് ഓഫ് ഹ്യൂമറും ഒരു ക്യാരക്ടറും ഉണ്ടാ കൊച്ചിന് മോനെ ദിനേശ കൊള്ളാവുന്ന വല്ലവന്റെ കൂടെ പറഞ്ഞു വിടാവള്ളേ അറിയോ അങ്ങനെ കൊലപ്പുള്ളിയാ കൊലപ്പുള്ളി എന്ത് ധൈര്യത്തിലടി നീ അവന്റെ കൂടെ വണ്ടി കയറി വന്നത് പെണ്ണ് കാണാൻ വന്ന കൂട്ടര് നിന്നെ അവന്റെ കൂടെ കെട്ടിയെടുക്കുന്നത് കാണാൻ ഇവിടെ ഉണ്ടായിരുന്നാൽ എന്താ സംഭവിക്കുവാന്നറിയോ ആ എറണം കേട്ട നായിന്റെ മോന്റെ ദൃഷ്ടി പതിഞ്ഞാ മതി പിഴച്ചു എന്ന് കരുതുന്ന നാട്ടുകാര് എന്റെ ദൃഷ്ടി പതിഞ്ഞിട്ട് പിഴച്ചു പോയ എത്ര പെണ്ണുങ്ങളുണ്ടോ തന്റെ തറവാട്ടില് പറയണോ എന്റെ ദൃഷ്ടി എന്റെ മൂന്നാം കണ്ണ് തുറന്ന് തന്നെയും തന്റെ മകനെയും ഭസ്മമാക്കേണ്ടിയിരുന്നതാണ് മറന്നിട്ടില്ലല്ലോ ഒന്നും താൻ എന്നെ വിശേഷിപ്പിച്ചല്ലോ കൊലയാളിന്ന് ആരാടോ കൊലയാളി ഇവൻ ഇവനല്ലേ അത് പോൾ ആസാദ് എന്ന എന്റെ സുഹൃത്തിനെ
ബിയർ ബോട്ടിൽ പൊട്ടിച്ച് പള്ളക്ക് കയറ്റി കൊന്നവനിവൻ. ഇന്ദുചൂടന് സിവിൽ സർവീസ് ലിസ്റ്റിൽ ഒന്നാം റാങ്ക് കിട്ടിയത് ആഘോഷിക്കുകയായിരുന്നു ഞങ്ങൾ. അതിനിടയിൽ ഈ നാറി മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ ചെയ്ത തന്തയില്ലാത്ത പണിക്ക് പോലീസ് അറസ്റ്റ് ചെയ്ത് എന്നെ അറസ്റ്റ് ചെയ്യിച്ചു. താനും മണപ്പള്ളി മാധവൻ നമ്പ്യാരും കൂടെ സി ഐ ശങ്കരനാരായണനെ കൊണ്ട് എന്റെ കയ്യിൽ വിലങ്ങി വെപ്പിച്ചു. എല്ലാം പഴം കഥകളായി. കർമ്മദോഷത്തിന്റെ ശാപഫലമായി കരുതി എല്ലാം മറക്കാൻ ശ്രമിക്കുന്ന എന്നെ ഒരു വെറും വാക്കിന്റെ മുന കൊണ്ടുപോലും ഇനി കുത്തി നോവിച്ചാൽ കത്തിച്ചു കളയും ഞാൻ പച്ചയ്ക്ക്. മനസ്സിലായോ കോപ്പിൽ നായരെ?